ഹായ് ഫ്രണ്ട്സ്, വജ്ജമാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എ സി ഡി സി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നത്. അത് ചോദിക്കാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ ഫ്ലോട്ട് സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ എസ് എം ബി എസിന് പകരം നമ്മൾ ട്രാൻസ്ഫോർ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ലൈഫ് കിട്ടും ട്രാൻസ്ഫോർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഡൗട്ടുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ എ സി എങ്ങനെ ഡി സി ആയിട്ട് കൺവെർട്ട് ചെയ്യാം എന്നുള്ള ഡൗട്ടുള്ള പലരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിലവിൽ ഞാനിവിടെ എടുത്തുള്ളൊരു ട്രാൻസ്ഫോർ ആണ്. അപ്പോൾ അതിൽ സെൻട്രൽ ടാപ്പ് ഇടും, അല്ലാത്തതുമായിട്ടുള്ള ടാപ്പിങ്ങുകളുണ്ട്. മൂന്ന് ഔട്ട്പുട്ട് സെക്ഷനുകളാണ് ഈ ട്രാൻസ്ഫോറിലുള്ളത്. അതേപോലെ ഈ റെഡ് വയർ കാണുന്നത് ഒരു ഇൻപുട്ട് സെക്ഷൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ട്രാൻസ്ഫോറിൻ്റെ കാര്യം ഒന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് ആണ്. അത് റെഡും റെഡും ആണെന്ന് മാറിയിട്ടുണ്ട്. അതായത് ഈ രണ്ട് വയറുകളാണ് ഇൻപുട്ട് സെക്ഷനിൽ വരുന്നത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് 11.2 എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 11.2 യെല്ലോ, ബ്ലാക്ക്, യെല്ലോ. അതായത് ഈ ബ്ലാക്കും യെല്ലോ ആയിട്ട് 11 വോൾട്ടേജ്. അതേപോലെ തന്നെ ഈ ബ്ലാക്കും യെല്ലോ ആയിട്ട് 11 വോൾട്ടേജ്. യെല്ലോക്കും യെല്ലോ ക്രോസായിട്ട് 22 വോൾട്ടേജും വരും. അപ്പോൾ അതേപോലെ തന്നെ അടുത്തായിട്ട് കൂടുതലെന്ന് വെച്ചാൽ 5×2 അതായത് 10 വോൾട്ടിൻ്റെ ആണ് ഈ വണ്ടിയും വരുന്നത്. ഈ ബ്ലൂവും ബ്ലൂവും തമ്മിൽ 10 വോൾട്ട്, ഈ ബ്ലാക്കും ബ്ലൂവും തമ്മിൽ 5 വോൾട്ട്. ഓക്കെ, ഇനി അടുത്തത് 8 വോൾട്ടിൻ്റെ ഒരു ടാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് 0.8 ആംസിലാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വയറുകളും സെൻട്രൽ ടാപ്പിഡ് അല്ല, ഇതല്ലാത്ത 0.8 വോൾട്ടിൻ്റെ ആണ്. അപ്പോൾ ഇത് സെൻട്രൽ ടാപ്പിഡാണ്, ഇത് സെൻട്രൽ ടാപ്പിഡാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോറിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന കുറഞ്ഞ രീതിയിലുള്ള വോൾട്ടേജ്, അതിപ്പോൾ കുറഞ്ഞാണേലും വലുതാണേലും നമുക്ക് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചെറിയ തോതിലുള്ള വോൾട്ടേജ് നമ്മൾ ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. നമുക്ക് എ സി വോൾട്ടിൻ്റെ പ്രധാനമായിട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഡയോഡുകളാണ്. റെക്ടിഫൈ ചെയ്താണ് നമ്മൾ എ സി ഡി സി ആക്കി മാറ്റുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഡയോഡുകളാണ്. ഡയോഡുകൾ പലതരത്തിലുണ്ട്, പല വാട്ട്സിലുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പൊക്കെ ഉപയോഗിക്കാം. അതായത് 1×4007 എന്ന് പറയുന്ന ഡയോഡാണിത്. അപ്പോൾ ഡയോഡ്, അതേപോലെ തന്നെ നമുക്ക് ഇത് കൺവെർട്ട് ചെയ്ത് ഡി സിയിലേക്ക് ആകുമ്പോൾ ആ ഡി സി ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഇത്തിരി കൂടി സ്മൂത്ത് ആക്കാൻ, എ സിയിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് ഡി സി ആകുമ്പോൾ ഇത്തിരി കൂടി സ്മൂത്ത് ആക്കാനായിട്ടാണ് നമ്മളിതാ കപ്പാസിറ്ററുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പാസിറ്ററും ഇവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡയോഡിൻ്റെ റേറ്റിംഗ് കൂടിയാണ്. നമ്മൾ ഇത്തിരി കൂടി കൂടിയ റേഞ്ചിലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താ ഈ രീതിയിലുള്ള വാട്ടേജ് കൂടിയിട്ടുള്ള ഡയോഡുകൾ വരും. അതേപോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു തരത്തിലുള്ളതാണ് എന്താ ഈ ടൈപ്പ് വരുന്നത്. അതേപോലെ നമ്മൾ പവർ ആംപ്ലിഫയറുകൾ മറ്റുള്ളൊക്കെ ഉപയോഗിക്കുന്ന ശരിക്കും നല്ല ആംബിയർ 10 ആംബിയറിന് മുകളിലൊക്കെ എടുക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മെറ്റൽ ഡയോഡ്, മെറ്റൽ ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ റെക്ടിഫയർ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഈ ഡയോഡ് സെക്ഷൻ കൊണ്ട് നമ്മൾ റെക്ടിഫയർ യൂണിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ കൊടുത്താൽ മാത്രം മതി, ഇത് റെക്ടിഫൈ ചെയ്ത് വരും. ഇവിടെയും അതേപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ എ സി സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ടെർമിനലിൽ കൂടി നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡി സി ലഭിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിമ്പിളായിട്ടുള്ള ചെറിയ ഉപകരണങ്ങൾ വർക്ക് ചെയ്യിക്കാനായിട്ട് ചെറിയ സർക്യൂട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വെച്ചാൽ 4 ഡയോഡുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 4 ഡയോഡുകൾ വിടിയിച്ചെടുത്തിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഈ ഡയോഡുകളുടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു മാർക്കിംഗ് ഉണ്ട്, ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാത്രമേ ഇതിനകത്തൂടി സപ്ലൈ പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് ഡയോഡിൻ്റെ പ്രത്യേകത, വൺ സൈഡിലേക്ക് മാത്രമേ സപ്ലൈ പാസ് ചെയ്യുള്ളൂ, തിരിച്ച് പാസ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളിതിനകത്ത് പ്രധാനമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡയോഡ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഡയോഡുകൾ പക്കയാണെന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ഡയോഡ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഡയോഡിൻ്റെ മോഡിലേക്ക് ഇടുക. അതായത് റെസിസ്റ്റൻസ് വാല്യൂവിൽ തന്നെ നമുക്ക് ഡയോഡിൻ്റെ മോഡ് കിട്ടും. അവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇപ്പോൾ ഓട്ടോ മോഡാണ്, ഇപ്പോൾ ബെസർ മോഡിൽ വന്നു. ഇപ്പോൾ ഡയോഡിൻ്റെ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, വൺ സൈഡിലേക്കുള്ള ബയാസിംഗ് മാത്രമേ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിലവിൽ നമുക്കിതൊന്ന് പോസിറ്റീവ് നെഗറ്റീവ് നോക്കാം. എന്താ ഇപ്പോൾ ഞാനൊരു സൈഡിൽ നെഗറ്റീവ് കൊടുത്തു, ഇപ്പുറ സൈഡിൽ പോസിറ്റീവ് കൊടുത്തു, കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല, 0 തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ തിരിച്ചെന്ന് കൊടുക്കുക, ഇപ്പുറ സൈഡിലേക്ക് പ്ലസ്സും ഇപ്പുറ സൈഡിൽ മൈനസും. ഇതിപ്പോൾ ഒരു റീഡിങ് കിട്ടി 0.063. അതായത് ഈ പ്ലസ്സിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാത്രമേ സപ്ലൈ പാസ് ചെയ്യത്തുള്ളൂ, തിരിച്ചാണെങ്കിൽ സപ്ലൈ പാസ് ചെയ്യത്തില്ല. തിരിച്ച് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഡയോഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമ്മൾ 4 ഡയോഡുകളും പരിശോധിക്കുക. നമ്മൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡയോഡുകളെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ടിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത അപ്പുറ സൈഡിൽ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആയിപ്പോകും.
വീഡിയോ ഗതികൾ ആദ്യം കുറേ വരണം. ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണിച്ചിട്ടാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഇപ്പോൾ ഡയോഡുകളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഡയോഡിൻ്റെ ഈ നെഗറ്റീവ് മാർക്കുണ്ട്, അതായത് ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും. നെഗറ്റീവ് സൈഡിൽ നമുക്കൊരു വൈറ്റ് കളർ മാർക്കിംഗ് ഉണ്ടാകും, ഒരു സിൽവർ കളറിൽ മാർക്കിംഗ് ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ രണ്ട് നെഗറ്റീവ് വശങ്ങൾ, രണ്ട് ഡയോഡുകളിലെ നെഗറ്റീവ് ഉള്ള വശങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതൊന്ന് കൂട്ടി ജോയിൻ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ സെക്ഷൻ നമ്മൾ മാറ്റി വെക്കുക. അതേപോലെ തന്നെ അടുത്ത സെക്ഷൻ എടുക്കുക. അടുത്ത സെക്ഷനിൽ നമ്മൾ രണ്ട് പോസിറ്റീവ് സൈഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ നെഗറ്റീവ് സൈഡാണ് ഷോർട്ട് ചെയ്തത്, ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈഡ് ഷോർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മളൊരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഷോർട്ട് ചെയ്തു. ഇനി നമ്മൾ അത് ഇതിനെ തന്നെ കറക്റ്റായിട്ട് അടുത്ത നമ്മൾ നേരത്തെ ജോയിൻ്റ് വെച്ചിട്ട് ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും, ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. അതിപ്പോൾ നമ്മളിത് എങ്ങനെ വെച്ചാലും അത് മറിഞ്ഞു പോകത്തില്ല. ഏതെങ്കിലും ഒരു സൈഡ് പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് നമുക്ക് വരത്തുള്ളൂ, മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടി ഷോർട്ട് ചെയ്യണം. അപ്പോൾ ഷോർട്ട് ചെയ്യുമ്പോൾ ഏകദേശം എന്താ ഇതേപോലെ വരും, ഇതേപോലെ നമ്മൾ ഷോർട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഷോർട്ട് ചെയ്തിട്ടുള്ള പരിപാടി കഴിഞ്ഞു. അപ്പം ഇതൊന്ന് സോൾഡ് ചെയ്തും കൂടി ഞാനിപ്പോൾ നിലവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് സപ്ലൈ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിലവിൽ രണ്ട് പോസിറ്റീവുകൾ ഷോർട്ട് ചെയ്തെടുത്ത് നമ്മൾ നെഗറ്റീവ് സപ്ലൈ കൊടുക്കണം. രണ്ട് നെഗറ്റീവുകൾ നമ്മൾ ഷോർട്ട് ചെയ്തെടുത്ത് നമുക്ക് പോസിറ്റീവ് ഔട്ടും കിട്ടും. ഇനി ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഷോർട്ട് ചെയ്തെടുത്തേക്ക് നമ്മൾ ട്രാൻസ്ഫോറിൽ നിന്നുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് സപ്ലൈ കൊടുക്കണം. അതേപോലെ തന്നെ ഈ സൈഡിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവാണ്, ആ സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫോറിൻ്റെ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡിലേക്ക് ട്രാൻസ്ഫോറിൻ്റെ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുക. കൃത്യമായിട്ട് ഞാൻ സൈഡിൽ വേറൊരു സ്കെച്ചും സാധനങ്ങളിട്ട് കാണിച്ചുതരാടാ, അതേപോലെ തന്നെ നോക്കി ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫോറിൻ്റെ ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ട് അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡി സി ആയിട്ട് കൺവെർട്ടായിട്ട് കിട്ടും. അപ്പോൾ ഈ ഡി സി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നൊരു പൾസുലേറ്റിംഗ് ഡി സി ആയിരിക്കും, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡി സി സപ്ലൈ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ട് നമ്മളൊരു ഫിൽട്ടറിങ് യൂണിറ്റ് വെക്കണം, അതിനായിട്ട് നമ്മൾ കപ്പാസിറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 50 വോൾട്ടിൻ്റെ 1000 VUF കപ്പാസിറ്ററാണ്. അത് ഉപയോഗിക്കുന്ന കാരണം വെച്ചാൽ നമ്മൾ എത്ര വോൾട്ടാണ് ഔട്ട്പുട്ടിൽ എടുക്കുന്നത്, ആ വോൾട്ടിനേക്കാളും കൂടിയ റേഞ്ചിലുള്ള കപ്പാസിറ്റർ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഒരു 230 വോൾട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 230 വോൾട്ടിന് മേളിലുള്ള 250-300 വോൾട്ട് റേഞ്ചിലുള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ 12 വോൾട്ടേ നമുക്ക് വരുന്നുള്ളൂ, അതുകൊണ്ട് ഞാനൊരു 25 ഉപയോഗിച്ചാലും മതി. ഞാൻ മറ്റേ 24 കാണിക്കണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ 50 വോൾട്ടിന് എടുത്തത്. അപ്പോൾ 50 വോൾട്ടിൽ 1000 VUF കപ്പാസിറ്റർ എടുത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും നമ്മൾ അറിയണം. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ടോ, ഈ മാർക്കിങ്ങുള്ള വശം നെഗറ്റീവാണ്, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് പോസിറ്റീവ്. അത് കൂടാണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു കാലിന് വലിപ്പം കൂടുതൽ, ഒരു കാലിന് വലിപ്പം കുറവായിരിക്കും. വലിപ്പം കൂടിയ കാല് പോസിറ്റീവ്, വലിപ്പം കുറഞ്ഞ കാല് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതാ ഇവിടെ നെഗറ്റീവും നെഗറ്റീവും ചെയ്ത് ഷോർട്ട് ചെയ്ത വശത്ത് പോസിറ്റീവ് സപ്ലൈ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ പോസിറ്റീവും പോസിറ്റീവും കൂടി ഷോർട്ട് ചെയ്തെടുത്ത് നെഗറ്റീവ് സപ്ലൈ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവും പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവും കൂടി ഷോർട്ട് ചെയ്തത് നമ്മൾ ഇവിടുത്തെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡ് കൊടുക്കുവാണ്. അതേപോലെ പോസിറ്റീവും പോസിറ്റീവും ഷോർട്ട് ചെയ്തെടുത്ത് നമ്മൾ നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ അതും ഇങ്ങനെ വെച്ച് തന്നെ നമുക്കൊന്ന് തിരിച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഈ സൈഡിൽ നമ്മളിതാ ഇവിടെ പോസിറ്റീവും പോസിറ്റീവും ഷോർട്ട് എടുത്ത് നെഗറ്റീവ് കൂടി കണക്റ്റാക്കി ഇടാം. ഓക്കെ, ഇനി ഈ സെക്ഷനിലേക്ക് കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കണം, ട്രാൻസ്ഫോറിൽ നിന്നുള്ള ഔട്ട്പുട്ട് സപ്ലൈ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുന്ന ശേഷം നമ്മളിവിടെ നിന്ന് സോൾഡർ ചെയ്ത് നല്ലപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സോൾഡർ റെഡിയാക്കണം. ഇനി ഇത് കട്ട് ചെയ്ത് ഒന്ന് കൃത്യമായിട്ട് കറക്റ്റായിട്ട് രീതിയിൽ കട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോറിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ നിന്ന് കണക്ട് ചെയ്ത് റെഡിയാക്കി എടുക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് വെച്ചാൽ 8 വോൾട്ടിൻ്റെ സെക്ഷനാണ് എടുക്കുന്നത്. നിലവിൽ ഞാൻ രണ്ട് ബ്ലൂ വയറുകളുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 8 വോൾട്ടിൻ്റെ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് ബ്ലൂ വയറുകളാണ് എടുക്കാൻ പോകുന്നത്.
We will see the blue wire. Okay, now we have to connect the wire and the diode connected to the opposite opposite. We will check the voltage. ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 9.69 അതിൽ നിന്ന് പഴയ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ നമ്മൾ എസിയിൽ 9.6 വോൾട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയ ഡിസി എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ എസി ഡിസി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ചെറിയ രീതിയിലുള്ള ഒരു വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ 8 വോൾട്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 12 വോൾട്ട് ആണ് അപ്പോൾ 4 വോൾട്ടിന്റെ ഡിഫറൻസ് അവിടെ തന്നെയുണ്ട് അപ്പോൾ ഈ ചെറിയ രീതിയിലുള്ള വ്യത്യാസം നമ്മൾ ഡിസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ 24 വോൾട്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളൊരു 20 വോൾട്ടിൻ്റെ ട്രാൻസ്ഫർ എടുത്താൽ 0-20 ട്രാൻസ്ഫർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 24 വോൾട്ട് 25 വോൾട്ടിലെടുത്തൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് റിലേക്കൊന്നും പ്രശ്നമില്ല ആ രീതിയിൽ നമുക്ക് ഡി സി സപ്ലൈയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തായിട്ടുള്ളൊരു ഐ സി ടൈപ്പായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ലെഗ് നമ്മൾ 4 ലെഗുകളൊന്ന് സോൾഡർ എടുക്കുക മറ്റേതുപോലെ ബ്രിഡ്ജ് ചെയ്യേണ്ട ആവശ്യം ഇതുമേ വന്നില്ല ഇത് ആൾറെഡി ഉണ്ട് ഉള്ളിൽ കൂടി തന്നെ നമുക്ക് ബ്രിഡ്ജ് സർക്യൂട്ട് ആയിട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് ഡി സി ഔട്ട്പുട്ടായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് എടുക്കുക അതിനുശേഷം ഞാനിവിടെ കണക്ട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതാ ഇവിടെ സെൻറ്ററിലാണ് എ സി മാർക്കിംഗ് ഇവിടെ മാർക്കിംഗ് കൊണ്ട് കാണാൻ പാടില്ല ഞാൻ കൃത്യമായിട്ട് സൈഡിൽ കാണിച്ചു തരാം അതാ ഇവിടെ നമ്മൾ സെൻറ്ററിലേക്ക് ഒരു ട്രാൻസ്ഫോർ എന്നുള്ള ഔട്ട്പുട്ട് സെക്ഷൻ ഇവിടെ സെൻറ്ററിലേക്ക് കൊടുത്തു ഒരു സൈഡിൽ കൊടുത്തു അടുത്തത് സെൻട്രലിൽ തന്നെയായിട്ട് ട്രാൻസ്ഫോറിൻ്റെ അടുത്ത് വേറെ കൊടുക്കും ഈ ഒരു ഐ സി ടൈപ്പിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് 2 AC കൊടുത്തു അതേപോലെ ഔട്ട്പുട്ട് ഡി സി ആയിട്ട് 2 സൈഡിലായിട്ടാണ് വരിക അതിൽ നമുക്ക് കൃത്യം ഇവിടെ സൈഡിൽ മാർക്ക് ഉണ്ടാവും പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്നുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മളിതാ വേറൊരു കപ്പാസിറ്ററാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് 25 വോൾട്ട് 100 μF കപ്പാസിറ്ററാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരയുള്ള വശം നെഗറ്റീവ് വരയില്ലാത്ത വശം പോസിറ്റീവ് അപ്പോൾ ആ നെഗറ്റീവ് കൃത്യമായിട്ട് ഈ സൈഡിൽ കൊടുക്കുക പോസിറ്റീവ് ഇപ്പുറത്ത് കൊടുക്കുക നമുക്കൊന്ന് കണക്ട് ചെയ്യാം സോൾഡർ സെറ്റാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും നോക്കാം ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും നോക്കാം അപ്പോൾ എ സി ഇൻപുട്ട് വോൾട്ടേജാണ് നോക്കാൻ പോണത് 9.71 ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇനി ഔട്ട്പുട്ട് നോക്കാം ഡി സി വോൾട്ടേജ് ഡി സിയിലേക്ക് മാറുമ്പോൾ അതാ ഇവിടെ -12.7 അതായത് പ്രോബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ പ്ലസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്ലസ് കിട്ടും ഇവിടെ നെഗറ്റീവ് അപ്പോൾ ഇതാണ് 12.8 വോൾട്ട് 7 ആ ഒരു റേഞ്ചിലേക്കുള്ള വോൾട്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡി സിയെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് മേടിക്കുന്നതാണ് ലാഭം എന്നു വെച്ചാൽ ചെറിയ സർക്യൂട്ടുകൾക്കൊക്കെ ഇത് മതി ഇത് ഏകദേശം ഒരു 6 ആമ്പിയർ റേഞ്ചിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതാണ്
ഈ മെറ്റൽ ഡയലിലേക്ക് വരുമ്പോൾ നമുക്കതിൽ 10 ആംബിയർ റേറ്റിംഗിലായിട്ടൊക്കെ വരും. അപ്പോൾ ഇത് പവർ ആംപ്ലിഫയറും ആ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള ആംബിയർ ഡി സി ആംബിയർ എടുക്കുന്നിടത്താണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ തരത്തിൽ നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് സപ്ലൈ എടുക്കാവുന്നതാണ്, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നമുക്ക് ഇത് ഈ ഐ സി ടൈപ്പിൽ വരുമ്പോൾ സെൻട്രലിൽ രണ്ടും നമുക്ക് എ സി സപ്ലൈ, ഔട്ട്പുട്ട് ഡി സി വരുന്നത് രണ്ട് സൈഡിലായിട്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ കൃത്യമായിട്ട് മാർക്കിംഗ് ഉണ്ടാവും ഏതാണ് ഡി സി ഏതാണ് എ സി എന്നുള്ളത്. പിന്നെ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവിലായിരിക്കണം, പോസിറ്റീവ് കൃത്യമായിട്ടും പോസിറ്റീവിൽ തന്നെ ആയിരിക്കണം. ട്രാൻസ്ഫോർമർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട റേറ്റഡ് ട്രാൻസ്ഫോർമറിനേക്കാൾ വോൾട്ടേജിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജിലുള്ള ഒരു ട്രാൻസ്ഫോർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് ആവശ്യമുള്ള അളവിലുള്ള ഡി സി സപ്ലൈ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചതെന്ന് വെച്ചാൽ 0-20 അല്ലെങ്കിൽ 0-12, അതായത് 0 മുതൽ ഏത് റേഞ്ചാണ് ആ റേഞ്ച് വരെയുള്ള ട്രാൻസ്ഫോർമർക്ക് വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ സിസ്റ്റമാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇനി അടുത്തായിട്ട് മറ്റൊന്നുള്ളതെന്ന് വെച്ചാൽ അത് പ്രധാനമായിട്ടും ഈ 12-0-12, 5-0-5, അതേപോലെ തന്നെ 24-0-24 അതൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള പ്രത്യേകത. അപ്പോൾ നിലവിലിവിടെയുള്ളതെന്ന് വെച്ചാൽ ഒരു 11-0-11 ഈ ഒരു സപ്ലൈ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ളത് അടുത്തായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ടെർമിനലുണ്ടല്ലോ, ഈ രണ്ട് ടെർമിനലിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ 11-0-11 ഇപ്പോൾ മഞ്ഞ വയർ രണ്ടറ്റത്താണ്, നടുക്കൊരു ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ 11-0-11 വയ്ക്കുക, രണ്ട് മഞ്ഞ വയറിലേക്ക് ഞാൻ എന്താ ഇവിടെ സപ്ലൈ കൊടുത്തു. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റർ പോയിൻ്റ്, ഇത് ഗ്രൗണ്ടാണ്, ഈ ബ്ലാക്ക് എന്ന് പറയുന്ന ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മളൊരു നെഗറ്റീവ് എടുത്തില്ലേ, നമ്മൾ ഡി സി ഷോർട്ട് ചെയ്തപ്പോൾ കപ്പാസിറ്റർ നെഗറ്റീവ് കൊടുത്തല്ലോ, അതേപോലെ തന്നെ ഇവിടെയും ആ കപ്പാസിറ്റർ നെഗറ്റീവ് നമുക്കിവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ നെഗറ്റീവ് നെഗറ്റീവ് ഷോർട്ട് ചെയ്തിടത്ത് പോസിറ്റീവ് ഇടുന്നു, ആ പോസിറ്റീവ് കിട്ടിയ സ്ഥലത്തേക്ക് നമ്മൾ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കൊടുത്തു. അതായത് ഇവിടെ നെഗറ്റീവ്, ഈ നെഗറ്റീവ് നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ബ്ലാക്കിലേക്ക്, അതായത് സെൻറ്റർ ടാപ്പിൻ്റെ സെൻറ്റർ 0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ ഈ ബ്ലാക്ക് വയറും കൂടി കണക്ട് ചെയ്യും. സെൻറ്റർ ടാപ്പിട് ചെയ്യുമ്പോൾ നമുക്കത് ഈ ഒരു തരത്തിൽ മാത്രം മതി, അതായത് രണ്ട് ഡയോഡുകൾ മാത്രം മതി ഈ സെൻറ്റർ ടാപ്പിടിനെ നമുക്കൊന്ന് റെക്ടിഫൈ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് ഒന്ന് നോക്കാം. അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ്റെ വോൾട്ടേജ് നോക്കാം. ഇൻപുട്ട് സെക്ഷൻ്റെ വോൾട്ടേജ് നോക്കുമ്പോൾ എല്ലോയും തമ്മിൽ നമുക്കൊരു 26 വോൾട്ട് വരുന്നുണ്ട്. അതേപോലെ എല്ലോയും ബ്ലാക്കും തമ്മിൽ വരുന്നതെന്ന് വെച്ചാൽ 13 വോൾട്ട്. അതേപോലെ അടുത്ത 13 വോൾട്ട് തന്നെ ആയിരിക്കും അപ്പുറത്തെ സൈഡിലും വരിക, അതായത് സെൻറ്റർ ടാപ്പിട് ആയതുകൊണ്ട് തന്നെ 13 വോൾട്ട് തന്നെ ആയിരിക്കും അപ്പുറത്തെ സൈഡിലേക്കും കിട്ടുക. അതാണ് 13.6 ആ റേഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ രണ്ട് സെൻറ്റർ ടാപ്പിടായിട്ടുള്ള സെൻറ്റർ ഭാഗത്തെ നമ്മൾ ഗ്രൗണ്ടായിട്ട് എടുത്തുകൊണ്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാൻ പോകുക. ആ രീതിയിലാണ് നമ്മൾ കണക്ഷനും കൊടുത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഡി സി സപ്ലൈ ഒന്ന് നോക്കാം എത്ര വോൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. ഡി സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് എപ്പോഴും ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രൗണ്ട് എടുക്കുന്നത് കേട്ടോ. സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോർമറിൽ സെൻറ്റർ പോയിൻ്റ് തന്നെയാണ് നമ്മൾ കപ്പാസിറ്റർ വെച്ച് അവിടെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് കൊടുത്ത് അത് ഗ്രൗണ്ടാക്കിയാണ് നമുക്ക് എടുക്കുന്നത്, നെഗറ്റീവ് ആക്കി തന്നെ എടുക്കുന്നത്. ഇനി അടുത്ത പോസിറ്റീവായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നിലവിലുള്ള ഡി സി വോൾട്ട് എന്ന് പറയുന്നത് 17.8 വോൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡി സിയിലായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്, അതായത് ഒരു സെൻറ്റർ ടാപ്പിൻ്റെ സെറ്റപ്പിൽ നമ്മൾ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 13 വോൾട്ട് കൊടുത്തു, അതായത് ഇതിനെ അക്രോസ് ആയിട്ട് വരുന്നത് 13 വോൾട്ടാണ്. ഈ ഗ്രൗണ്ടിനും യെല്ലോ വയറിനും അക്രോസ് ആയിട്ട് 13 വോൾട്ട് വരുന്നുണ്ട്. അത് ഇപ്പുറത്തേക്ക് ഡി സിയിലേക്ക് കൺവേർട്ട് ആയിക്കഴിഞ്ഞപ്പോൾ 17 വോൾട്ട് ഡി സിയിലേക്ക് മാറി, 4 വോൾട്ടിൻ്റെ വ്യത്യാസം. അപ്പോൾ അതാണ് നമ്മൾ ഈ എ സിയെ ഡി സിയിലേക്ക് മാറ്റുമ്പോൾ വരുന്ന വ്യത്യാസം. എ സിയെ ഡി സിയിലേക്ക് മാറ്റുമ്പോൾ ചെറിയ തോതിലുള്ള വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കുക. ഓക്കെ, എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ടൊന്ന് വെച്ചിരുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.